ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് ആൻഡ് ടോക്ക്. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് നമ്മളിത് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുവാണ്. ഇനി ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു റൈസ് ഡിഷാണ്, ഒരു വെജ് പുലാവ്. അപ്പോൾ സ്വീറ്റ് കോൺ വെച്ചാണ് ചെയ്യുന്നത്, കോൺ സ്വീറ്റ് കോൺ പുലാവ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്നൊന്ന് റെഡിയാക്കി വെക്കട്ടെ. അപ്പം നമ്മുടെ വെജ് പുലാവിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പം ഞാൻ വെജ് പുലാവ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റും കുക്കറിൽ. അപ്പോൾ കുക്കർ ഇവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുവാണ്. നെയ്ക്ക് പകരം ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഒരു 4-5 ഗ്രാമ്പു, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് 2-3 കുരുമുളക്. ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ അതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് സ്വീറ്റ് കോൺ. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളതിലുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഫ്രോസനാണ്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറിയ ശേഷം പ്ലേറ്റിലോട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇതിന് കുറച്ച് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫസ്റ്റ് ഇയർ തന്നെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്കത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ഒനിയനും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മുടെ കോണൊക്കെ നല്ല പോലെ ഒന്ന് സോൾട്ട് ആയിട്ടുണ്ട്. ഏകദേശം ഒരു മിനിറ്റായി. ഇനി നമുക്ക് ഇതിലോട്ട് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ആകെ ചേർക്കുന്നത് ഒരു പൗഡർ, ഗരം മസാലയുടെ പൗഡറാണ്. അത് 1 teaspoon ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ 1/2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള റൈസാണ്. ഇനി ഇത് നമ്മുടെ മസാലയായിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ ഒനിയൻ ഒന്ന് ചോട്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഈ അരിക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ പൗഡറൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഗ്രീൻ ചില്ലി. ഞാനിവിടെ പെപ്പറാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1.25 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പിന് 2 കപ്പ് വെള്ളം എന്ന തോതിലാണ് നമുക്ക് എടുക്കേണ്ടത്.
അപ്പൊ രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ഗ്ലാസ് പാലാണ്. അപ്പൊ പാല് നമ്മുടെ സ്വീറ്റ് കോണിന് നല്ലൊരു ടേസ്റ്റ് ആണ്, നല്ലൊരു ഫ്ലേവർ ആണ് നമ്മുടെ ഈ പുലാവിന് നൽകുന്നത്. അപ്പം പാല് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വെള്ളം തന്നെ ചേർക്കാം, രണ്ടര ഗ്ലാസ് വെള്ളം ചേർത്താൽ മതിയാവും. പക്ഷെ പാല് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇപ്പൊ ഞാനിനി ഇതിലേക്ക് എരിവിനാവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുരുമുളക് താല്പര്യമില്ലാന്ന് വെച്ചാല് ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ രണ്ട് പച്ചമുളക്, എത്രയാണോ നിങ്ങൾ എരിവിന് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പൊ തീ ഇപ്പൊ മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്, മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസില്, അതാണ് നമ്മുടെ കണക്ക്. ഇപ്പൊ ഇതാ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുക്കറങ്ങ അടച്ചു വെക്കാം. നമുക്ക് വെയിറ്റ് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വിസിൽ വന്നു, ഇതാ സെക്കൻഡ് വിസിലും വന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പൊ ഇതാ നമ്മുടെ പുലാവ് എന്നൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ല് വന്നിട്ടുണ്ട്. അതിന്റെ പ്രഷറൊക്കെ പോയതാണ്. അപ്പൊ നമുക്കിത് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. സൈഡ് ഡിഷായിട്ട് കേർഡ്, പിക്കിള് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാനിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പം നമ്മുടെ സ്വീറ്റ് കോൺ പുലാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല ചൂടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, കുക്കറിലാണെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വളരെ കുറച്ച് സമയം വേണ്ടുള്ളൂ, ഒരു 10 മിനിറ്റ്. അതിനുള്ളിൽ നമുക്ക് പുലാവ് റെഡിയാക്കാം. അപ്പൊ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തത് റെക്കോർഡ് ആയിട്ടില്ല. അപ്പൊ ഒനിയൻ ഇട്ട് കഴിഞ്ഞാലും അത് ജസ്റ്റ് ഒന്ന് സോട്ടായി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ പച്ചമുളക് യൂസ് ചെയ്യാറില്ല, കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പം കുക്കറിലായതുകൊണ്ട് നല്ലോണം സ്പൈസി ആവും, നല്ലോണം വെന്ത് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ പച്ചമുളകാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സവാള വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ അങ്ങ് കീറി ഇട്ട് കൊടുക്കുക. എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പെപ്പർ ആണെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുലാവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. Yeah.